ക്രൂരത കാണിക്കുന്നത് ഞാനാണോ നിങ്ങളാണോ? മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നല്ല പാർട്ടിയാ. ഒരു മാസമായി ഞാൻ തെരഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്താ സന്യാസത്തിലായിരുന്നു? കാണാനേ കിട്ടുന്നില്ല. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഇതെന്ത് ചോദ്യമാ? നമ്മുടെ പഴയ ഹോട്ടലിൽ ഞാനില്ല. ആ ഒരു ചെറിയ റിലീഫിന് വേണ്ടി. എനിക്ക് തീരെ സുഖമില്ല, പ്ലീസ്. സൂക്കടക്ക് ഞാൻ മാറ്റിത്തരാം. കമോൺ ഡാർലിംഗ്. ഡേസി താഴെ ഇറങ്ങൂ, താഴെ ഇറങ്ങാൻ. ജെയിംസ്, ഡേസി പണ്ടത്തെ ജെയിംസ് ജീവിച്ചിരിപ്പില്ല. ആരായാലും വേണ്ടില്ല, എന്റെ കല്യാണം ഉടനെ നടത്തണം. സരളയുടെ കല്യാണ തീയതി വരെ നിശ്ചയിച്ചു വെച്ചിരിക്കല്ലേ മോളെ, അതൊന്ന് കഴിഞ്ഞോട്ടെ. സാരമില്ലമ്മേ, ഞാനിവിടെ നിന്ന് മരിച്ചാലും കുടുംബത്തിന് മാനക്കേടുണ്ടാവില്ല. അവളുടെ കാര്യം എത്രയും വേഗം നടത്തുന്നതാ നല്ലത്. എല്ലാം ദൈവവിധി, അല്ലാതെ എന്തു പറയാന. ഞാൻ ആ ശങ്കരനായരെ ഒന്ന് കണ്ടേച്ചു വരാം. എന്നെ വലിയ താല്പര്യം വേണം, എന്നാൽ എനിക്ക് അയാളെ കണ്ണെടുത്ത് കണ്ടുകൂടാ. എനിക്കെന്നെ പറയാ ചേട്ടൻ മതി. അവനിപ്പോ സരിതയുടെ പുറകെ മാറാറില്ല. കൊറേ കാലം ചേട്ടനോട് പുറകെ നടന്നതല്ലേ? അത് ചുമ്മാ ഒരു നേരം പോക്കിനല്ല. സീരിയസ് ആയ ഒരുത്തിനെ പിടിക്കണമെന്ന് തോന്നി ഞാൻ നിന്നെ പിടിക്കുകയും ചെയ്തു. ഈ പിടിക്കല് മാത്രമേ ഉള്ളോ? അല്ല, കിട്ടുകയും ചെയ്തു. അളിയും നമ്മളെ അങ്ങ് മറന്നുവല്ലോ. അല്ല, നീ ഇപ്പൊ അവളുടെ വീട് പറ്റൂരുവാണെന്ന് കേട്ടല്ലോ. മനസ്സിലായില്ല. ആ നമ്മുടെ മറ്റവളെ ഇന്റർനാഷണൽ. എന്നാലും എന്റെ അളിയാ, നീ ഒറ്റ അടിക്കും വിഴുങ്ങിക്കളഞ്ഞല്ലോ. അപാര സാധനം തന്നെ. ഒരു ലിസ്റ്റ് നമുക്ക് കൊടുത്താ വർഗീസേ. അല്ലെങ്കിൽ വേണ്ട, അവളുടെ മൂത്ത് മറ്റൊരു കേസ് തൊട്ടുണ്ടല്ലോ, അതായാലും മതി. നീയെ കൂടെ ചേർന്നടാ എന്നെ മേലാക്കിയത്. ഇനി അവരെ പറ്റി ഒരു ഒറ്റ അക്ഷരം പറഞ്ഞ നിനക്ക് മറ്റാരെയും പറ്റി പറയേണ്ടതില്ല. റാസ്കൽ. ഇന്നല്ലേ മാധവിമ്മയുടെ മകളുടെ വിവാഹം? ഒന്ന് പോകേണ്ടതായിരുന്നു. അല്ല, അവക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? പഠിച്ചിരുന്നത് അല്ലേ? ഇരിക്കൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിനിഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കോളേജ് ജീവിതത്തിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. കരുതിയിരിക്കൂ, ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു വക്കീലിലൂടെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സരിത എനിക്ക് സഹായിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ചേച്ചിയാണെങ്കിലും അനുജത്തിയെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കരുതിയിരിക്കൂ. എനിക്കെന്നും സരളയോടുള്ള സ്നേഹം സരിതയോട് ഉണ്ടായിരിക്കും. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നൂല്. ആ, ഇനി കാപ്പ് കുടിച്ചിട്ട് മതി. നമുക്ക് കാപ്പ് കുടിക്കാം. ചേച്ചിയും ചേട്ടനും പോയോ? പോയി. ചേച്ചിയുടെ വിവാഹ ദിവസം ഞാൻ വല്ലാതെ ഭയന്നു. സരിതയുടെ വിവാഹം ആയിരിക്കുന്ന കരുതിയാണ് ഞാൻ അവിടെ ഓടി വന്നത്. എനിക്കെന്താ വിവാഹം കഴിച്ചൂടെ? സരിതയെ മറ്റാരും വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ളത് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. സരിത എന്റേത് മാത്രമായിരിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്.
ഉറക്കെ വിടണ അവളെ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. വിടാനാ പറഞ്ഞത്? ഇല്ലെങ്കിലോ എന്നെ വിളിക്കണു. ഞാൻ പഠിച്ചില്ലെങ്കിലും ഡാഡിയുടെ അടുത്ത് പണമുണ്ട്. പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ മൂലം നശിച്ചു. അവൾക്ക് ആവശ്യമില്ലാത്ത പഠിപ്പും പദവിയും എനിക്കിന് വേണ്ട. എന്നാൽ മോനൊരു കല്യാണം കഴിക്ക്, നിന്റെ ഈ പ്രയാസമൊക്കെ മാറും. ഞങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും മോനെ. നമ്പാടും നഷ്ട മകളെ, നമുക്ക് ആലോചിക്കാം. നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവും വേണ്ടുള്ള സ്വത്തുമുണ്ട്. ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പ്ലാമ്പറമ്പിൽ തോമസ് ജോർജിന്റെ മരുമകളായി വരുന്നത് നമ്പാറം മാഷിന്റെ മകളായിരിക്കരുത്, എന്റെ സരിതയായിരിക്കും. കാരണം ഞാൻ മൂലം ജീവിതം നശിച്ചൊരു പെൺകുട്ടിയാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അയാളെ എനിക്ക് ആവശ്യമില്ല. ഈ ജന്മം അയാളുടെ മുഖം കാണുകയും വേണ്ട. നിങ്ങളുടെ മോൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തലവണിക്കണം അല്ലേ? ഒരു പട്ടി എന്റെ കഴുത്ത് താലി കെട്ടണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ജയചന്ദ്രൻ ഈ നിലയിലൂടെ വന്നത്? പോകൂ പ്ലീസ്. സരിത, സരിതയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇല്ല ജെയിംസ്, നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. നമ്മുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ മുറിവുകളുണ്ട്. ദയവ് ചെയ്ത് ജെയിംസ് ഉടന്ന് പോകൂ. സരിത, എനിക്കിനത്തണ്ടി. ഇനി മേലിൽ നിന്നെ ഇവിടെ കാണും കണ്ടാൽ അരിച്ചു നിന്ന് ഡൽഹി ഞാൻ ഒടിക്കും. ഇവനല്ലേടി നിന്റെ കഥാനായകൻ.
ഇതിനെയൊക്കെ വെളി വെച്ചിട്ടാ മതി. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട കേട്ടോ. നിങ്ങളെന്താ ഒന്നും ഇണ്ടാ നിൽക്കുന്നത്? ഇതെല്ലാം അടച്ചുപൂട്ടി ഇങ്ങനെ ചന്ദ്ര വരുന്നത്? എന്നാലാ ക്രിസ്ത്യാനി ചെറുക്കനെ കയറ്റി താമസിപ്പിച്ചോ. ഞാൻ അല്പം അഭിമാനമുള്ളവനാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കാത്ത വിധത്തിൽ ഒന്ന് വരുത്തി വെക്കരുത്. ഞാൻ പറയുന്നതനുസരിച്ചാ നിങ്ങൾക്കാണുള്ളത്. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമെന്നും വേണ്ട. പാടി നമുക്ക് പോ. ഇവിടെ നിന്നും ഏത് വിധേനയും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ജെയിംസിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അയാൾ പശ്ചാത്തപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ഞങ്ങളും വരാം. ഇവിടെ വന്നിങ്ങനെ എത്ര നാളാ ചുമ്മാതിരിക്കുന്നെ? സരിതയ്ക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണ്ടേ കുഞ്ഞെ? ശരി, ഞാൻ ശ്രമിക്കാം. അവളെവിടെ? അവിടെ കൂടെ പഠിച്ചൊരു കുട്ടി ഇവിടെ അടുത്തുണ്ട്. അവളെ കാണാമെന്നും പറഞ്ഞു പോയതാ. ഞങ്ങളിനി പോകുന്നില്ല, ചേട്ടൻ പോണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വീടോ? അവിടെയുള്ള വീട് വിറ്റിട്ട്